രാജ്യസഭാ സീറ്റിനായി ഇവിടെ കോൺഗ്രസിലെ നേതാക്കന്മാരും ഗ്രൂപ്പുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കടിപിടി കൂടുകയാണ്. അപ്പോഴാണ് ഡൽഹിയിൽ നിന്നൊരാളെ കെട്ടിയിറക്കും എന്ന വാർത്ത വരുന്നത്. ഈ പാർട്ടി ഇങ്ങനെ നാമാവശേഷമായതിൻ്റെ കാരണം വേറെ ഒരിടത്തും തപ്പിപ്പോകേണ്ട കാര്യമില്ല. കേരളത്തിൽ തന്നെ കോൺഗ്രസിൽ മുതിർന്ന നേതാക്കൾ പലരും രാജ്യസഭാ സീറ്റ് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുവാൻ പഠിച്ച പണി പലതും നോക്കുകയാണ്. അതിനിടയ്ക്ക് ഘടകകക്ഷികളും സീറ്റ് വേണമെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങൾ തമ്മിൽ അടിക്കേണ്ട, ഞങ്ങളൊരാളെ തരാമെന്ന് പറഞ്ഞ് ഹൈക്കമാൻഡ് വിളിക്കുന്നത്. ശ്രീനിവാസൻ കൃഷ്ണൻ രാജ്യസഭയിലേക്ക് മത്സരിച്ചോട്ടെ എന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. കോൺഗ്രസ് അണികളിൽ പലർക്കും ആളെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. പ്രിയങ്കാഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ അടുപ്പക്കാരനും ബിനാമിയുമാണ് ഈ പറഞ്ഞ ആൾ. AICC സെക്രട്ടറിയുമാണ് ആശ. സോണിയ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള നേതാവ്. ശ്രീനിവാസൻ കൃഷ്ണൻ നിലവിൽ തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ചുമതലക്കാരനാണ്. പുള്ളിയുടെ പേര് പരിഗണിക്കുവാൻ കഴിയുമോ എന്ന് ഹൈക്കമാൻഡ് കേരളത്തിലെ നേതൃത്വത്തോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രിയങ്കാഗാന്ധി അടക്കമുള്ളവരുമായി അടുപ്പം പുലർത്തുന്ന ശ്രീനിവാസനെ ഏതാനും വർഷം മുമ്പ് തെലങ്കാനയുടെ ചുമതലക്കാരനായി പ്രത്യേക താല്പര്യമെടുത്ത് നിയോഗിക്കുകയായിരുന്നു. എന്നാൽ കേരളത്തിലെ സകല ഗ്രൂപ്പുകളും സകല നേതാക്കളും പല്ലും നഖവും ഉപയോഗിച്ച് ഇതിനെ എതിർക്കുമെന്നത് ഉറപ്പാണ്. നേതൃത്വത്തിൽ പലരും ഈ പേരിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു. M ലിജുവും M M ഹസനുമാണ് സജീവ പരിഗണനയിലുള്ള രണ്ട് പേരുകൾ. ഐ ഗ്രൂപ്പ് ഒന്നാം പേരുകാരനായി M ലിജുവിൻ്റെയും A ഗ്രൂപ്പ് ഒന്നാം പേരുകാരനായി M M ഹസൻ്റെയും പേരുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷം വിട്ട് അടുത്തിടെ കോൺഗ്രസിലെത്തിയ ചെറിയാൻ ഫിലിപ്പിൻ്റെ പേരാണ് PJ കുര്യൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. AK ആന്റണി ഒഴിയുമ്പോൾ ക്രിസ്ത്യൻ പരിഗണനയായി നേതൃത്വം നോക്കുന്നതെങ്കിൽ ചെറിയാൻ ഫിലിപ്പ്, KC ജോസഫ്, ജോസഫ് വാഴക്കൻ എന്നീ പേരുകൾ പരിഗണിക്കപ്പെട്ടേക്കാം. CP ജോണിന് വേണ്ടി സീറ്റിനായി ഘടകകക്ഷിയായ CMB ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ മത്സരിച്ചാൽ മതിയെന്ന് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ M ലിജു, സതീശൻ പാച്ചേനി എന്നിവരിൽ ഒരാൾക്ക് സീറ്റ് ലഭിക്കാനാണ് എല്ലാ സാധ്യതയും. യുവനേതാവായ തൃത്താലയിൽ തോറ്റ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമിൻ്റെ പേരും പരിഗണിക്കുന്നുണ്ട്. നിരന്തരമായി തോൽക്കുന്ന സതീശൻ പാച്ചേനിക്ക് വേണ്ടി ഒരു കൂട്ടം ആൾക്കാരും രംഗത്ത് വന്നിട്ടുണ്ട്. എറണാകുളത്ത് നിന്നുള്ള ജെയ്സൺ ജോസഫിൻ്റെ പേരും I ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായ ഒരു വനിതയ്ക്ക് സീറ്റ് നൽകുവാൻ കോൺഗ്രസ് തീരുമാനിക്കുകയാണെങ്കിൽ ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, ലാലി വിൻസെന്റ് എന്നീ പേരുകൾ ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം. അതേസമയം മുതിർന്ന നേതാക്കൾ സീറ്റിനായി രംഗത്തുള്ളതും കോൺഗ്രസിൻ്റെ വലിയ തലവേദനയാണ്. KV തോമസ്, M M ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ആന്റണിയുടെ പിൻഗാമിയാകാൻ രംഗത്തുണ്ടെങ്കിലും സീറ്റ് ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ യുവാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യം വളരെയധികം ശക്തമാണ്. അതേസമയം സീറ്റ് ലഭിച്ചില്ല എങ്കിൽ CMB കടുത്ത തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. സീറ്റ് നിഷേധിച്ചാൽ CMB മുന്നണി വിട്ടേക്കുമോ എന്ന ആശങ്കയും ചില കോൺഗ്രസ് നേതാക്കൾ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ശ്രീനിവാസൻ കൃഷ്ണന്റെ പേര് പരിഗണിക്കുന്നു എന്ന സൂചന ലഭിച്ചതോടെ തന്നെ എല്ലാ നേതാക്കളും നിരാശയിലായി കഴിഞ്ഞു. പുനഃസംഘടനാ ചർച്ചകൾ നടത്തുവാൻ പാർലമെന്റ് സമ്മേളനം പോലും ഒഴിവാക്കി തിരുവനന്തപുരത്ത് തുടരുകയായിരുന്ന K സുധാകരനെ ഹൈക്കമാൻഡ് അത്യാവശ്യമായി ഡൽഹിക്ക് വിളിപ്പിച്ചത് പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. രാവിലെ വരെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന K സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചത് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും കോൺഗ്രസിൽ ഒരുപാട് നേതാക്കൾ സീറ്റിനായി ഇങ്ങനെ മുന്നോട്ട് വരുന്നതോടെ വലിയ തോതിലുള്ള അടി, വലിയ തോതിലുള്ള ഗ്രൂപ്പ് വഴക്കുകൾ നടക്കുന്നത് ഏകദേശം ഉറപ്പായ കാര്യമാണ്.